ഇന്ന് ഒത്തിരി സങ്കടത്തോടു കൂടി എടുക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ ഇത്. കഴിഞ്ഞ മഴയിൽ, കഴിഞ്ഞ രാത്രിയിൽ വേനൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ. എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കില്ല, കുറച്ച് ഭാഗത്തൊക്കെ. അപ്പം നമ്മളുടെ ഇവിടെ ശാസ്താംകോട്ടയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മളുടെ ഫാം നിന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. ആ മഴയിൽ നമ്മളുടെ ഒരു ഷെഡ് ഫുള്ളായിട്ട് തകർന്നു പോയി. അതിന് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഷെഡ് ഒരു താൽക്കാലികമായി ചെയ്തൊരു ഷെഡായിരുന്നു. അപ്പം അതിൻ്റെ വർക്ക് ഓൾറെഡി ഫിനിഷ് ആവാതെ കിടക്കുമായിരുന്നു. എങ്കിലും നമ്മുടെ പ്ലാന്റ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും രാത്രിയിൽ വെള്ളം ആ ഷെഡിൻ്റെ ആ ഒരു യുവി ഷീറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് അതിങ്ങനെ താഴേക്ക് തൂങ്ങി വന്നിട്ട് ഫുള്ളായിട്ട് പൊട്ടി അത് സ്റ്റാൻഡിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ പുറത്തോട്ട് വീഴുമായിരുന്നു. അങ്ങനെ നമ്മളുടെ ഒരു ഷെഡിലെ പ്ലാന്റ്സും ആ ഷെഡും ഒക്കെ നശിച്ചു പോയി. അങ്ങനെ നമുക്കൊരു വലിയ നഷ്ടമാണ് കേട്ടോ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. എങ്കിലും പിന്നെ എനിക്ക് തോന്നി ഇതുപോലെ പലരും ഷെയ്ഡിനിട്ട് ചെയ്യാറുണ്ട്, മഴമറയായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം വെജിറ്റബിൾസിന് വേണ്ടി ചെയ്യും, ഓർക്കിഡ്സിന് വേണ്ടി ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോൾ ഷെയ്ഡിനിട്ട് ചെയ്താലും അതിന് ഒരു ശരിയായ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം. അത് ഒന്നെങ്കിൽ എ ഷേപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ ആർച്ച് ഷേപ്പിൽ ചെയ്യാം. എന്നാൽ ബാക്കി ഷെഡുകളൊക്കെ അങ്ങനത്തെ ഷേപ്പിലാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു ഷെഡ് ഞങ്ങൾ താൽക്കാലികമായിട്ട് ചെയ്തതായതുകൊണ്ടാണ് ഈ ഒരു ജസ്റ്റ് സ്ലോപ്പ് ഇട്ടിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു ഷെഡ് തകരാനുള്ള കാരണം അത് തന്നെയാണ്. ഒരിക്കലും അതൊരു ശാസ്ത്രീയമായ രീതിയിലല്ലായിരുന്നു അത് ചെയ്തിരുന്നത്. ഹൈറ്റും വളരെ കുറവായിരുന്നു. അപ്പം കുറച്ച് പ്ലാന്റ്സ് അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഷെഡായിരുന്നു. എങ്കിലും കുറേ നാളായിട്ട് ആ പ്ലാന്റ്സ് ഒക്കെ അതിനകത്ത് ഇരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു മഴ പെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പണിക്കാർ കുറച്ച് ദിവസമായിട്ട് നാട്ടിൽ പോയിരിക്കുന്ന കാരണം നമ്മൾ അവിടെ തന്നെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു ഏരിയയിലെ പ്ലാന്റ്സും ഒരുപാട് സാധനങ്ങളും ഒക്കെ നശിച്ചു പോയി. അപ്പം മഴ കാരണം ഉണ്ടായ ഒരു പ്രശ്നമാണ്. കാരണം ഓർക്കാപ്പുറത്ത് പെയ്തൊരു മഴയാണ്. അപ്പോഴത്തേക്കും ആകെ എല്ലാം കുളമായി, നല്ല വിഷമമുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള ഷെയ്ഡിനിട്ട് ചെയ്താലും വളരെ കെയർഫുള്ളായിരിക്കണം. ഈ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക, എപ്പോഴും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുക. ബാക്കി ഷെഡൊക്കെ നമ്മൾ രണ്ട് വർഷമായിട്ടൊക്കെ ചെയ്തിട്ടിരിക്കുന്നതാണ്, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇപ്പോൾ കെട്ടിയ ഷെഡിനാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. നമ്മൾ എപ്പോഴായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും കെയർഫുള്ളായിരിക്കണം, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പകുതിക്കൊക്കെ ഷെഡിട്ടിട്ടൊക്കെ നമ്മൾ അടിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെയും ഭയങ്കര ഒരു അപായമൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ആയിരുന്നു. പക്ഷേ രാത്രിയിലായിരുന്നതുകൊണ്ട് ആരും ഇല്ലായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും കത്തിവെച്ച് കുത്തി വിടുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ രാത്രിയിലായിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ CCTVയിലെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് നമ്മളുടെ CCTV നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഷെഡ് പൊളിഞ്ഞ് വീഴുന്ന. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് നിങ്ങളോടൊന്ന് പറയണം തോന്നി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, നമുക്ക് CCTVയുടെ ഒരു വ്യൂവും കൂടെ ഒന്ന് കാണാം.